ഇനി നമുക്ക് സ്ലൈം ഉണ്ടാക്കാം. അപ്പം നമുക്ക് സ്ലൈം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കാമലിൻ്റെ പേസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ, ഞാൻ ഇവിടെ ഓറഞ്ച് ഫെവിക് റയലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫെവിക്കം, പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ്, പിന്നെ ഒരു കണ്ടെയ്നർ, ഒരു മിക്സ്. നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി സ്ലൈം ഉണ്ടാക്കാം. നമുക്ക് ഫസ്റ്റ് നിങ്ങൾ സ്ലൈം ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ചാക്കിയിട്ട് നോക്കാം. ഇത് ചായണെങ്കിൽ മാത്രം അടുത്ത കാരണം അധികം വേസ്റ്റ് ആക്കണ്ട. നമുക്ക് സ്ലൈം ഉണ്ടാക്കാം. കാമലിൻ്റെ ഗ്ലൂ നമുക്ക് ഓഫീസിലൊക്കെ കാണാം, എല്ലായിടത്തും അവൈലബിൾ ആണ്. കുറച്ച് കാമലിൻ്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താ, ഞാനിവിടെ ഓറഞ്ച് കളർ കുറച്ച് ഒറ്റിച്ചെടുക്കാം. ഒരു ഡ്രോപ്പേ വേണ്ടു, അധികം കളറായാൽ നമ്മുടെ ഗ്ലിറ്റർ കാണില്ല. കുറച്ച് ഒറ്റിച്ചെടുക്കാം. എത്ര ഒറ്റിച്ചിട്ടുള്ളൂ. നമുക്കിത് എന്താ മിക്സ് ചെയ്യാം. നല്ല ഓറഞ്ച് കളർ കിട്ടി നമുക്ക്. നല്ലോണം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കളറ് നന്നായിട്ട് ആവില്ല. നല്ലോണം മിക്സ് ചെയ്യണം. ആ ഇന്ന് അപ്പം നമ്മൾ എന്താ മിക്സ് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഫെവി ഗം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാം സ്ലൈം ആവുന്നത്. ഇത് നന്നായിട്ട് സ്ലൈം ആയിട്ടില്ല. ഇനി സ്ലൈം ആവണമെങ്കിൽ കുറച്ചും കൂടി ഫെവി ഗം ഒഴിച്ചു കൊടുക്കണം. ഇത് ആക്ടിവേറ്റർ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എത്ര നമ്മൾ ഫെവി ഗം ഒഴിക്കുന്നോ അത്രയും നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് മിക്സ് ചെയ്തിട്ട് ബാക്കി കളിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കൈക്കെല്ലാം ഗം ആവും. അതുകൊണ്ട് നമുക്ക് അത്ര നന്നായിട്ട് കളിക്കാൻ കഴിയില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്താലും ചെറുങ്ങനെ കൈക്ക് പറ്റും. അത് നമ്മൾ കളിച്ച് കളിച്ച് ലാസ്റ്റ് അത് ശരിയാവും. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സ്ലൈം ഇനി നമുക്ക് കുറച്ച് ഗ്ലിറ്ററും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചേ വേണ്ടു, ഇഷ്ടമുള്ള കളർ ഗ്ലിറ്റർ എടുക്കാം. ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഓറഞ്ച് കളറായിട്ട് കാണാൻ സാധ്യത ഇല്ല, നമുക്ക് നോക്കാം. കണ്ടോ, അങ്ങനെ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ലൈറ്റ് കളർ എടുത്താൽ നിങ്ങൾക്ക് ശരിക്കും കാണും. അപ്പം ഇതാ, ഇത് ഞാൻ മുമ്പ് ആക്കിയ സ്ലൈമാണ്. ഞാൻ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ആക്കിയതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലിറ്റർ കാണാം, കാരണം ഇത് ലൈറ്റ് കളറായതുകൊണ്ട്. ഓറഞ്ച് കുറച്ച് ഡാർക്ക് കളറായതുകൊണ്ട് നമുക്ക് ഗ്ലിറ്റർ അങ്ങനെ കാണുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഓറഞ്ച് ആക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഗ്ലിറ്റർ എടുക്കാൻ വിചാരിച്ചത്. കണ്ടോ, ഗ്ലിറ്ററിൽ അങ്ങനെ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ഗ്ലിറ്റർ കാണുമോ ഇല്ലയോ എന്ന്. കുറച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. ണ്ടോ, നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കാണുന്നില്ല അങ്ങനെ. കണ്ടോ, ചെറുങ്ങനെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. ചെറുങ്ങനെ സ്റ്റിക്കി ആണ്, അത് കുഴപ്പമില്ല. കണ്ടോ, ഇപ്പം ഇതാ നമ്മുടെ സ്ലൈം ഉണ്ട്, റെഡിയാണ്. നമ്മുടെ ഇതാ രണ്ട് കളർ സ്ലൈം ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ അധികം ആക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇത് ചെറുങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ചെറുങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അതിനോട് തന്നെ ഷെയറും ചെയ്യാം.